അഭിഷേകം സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരനെ, തിരുക്കുടുംബത്തിന്റെ പാലകനും തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേ പിതാവിനെ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന മാസമാണല്ലോ മാർച്ച് മാസം. വിശുദ്ധ യോസേ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയും വളർത്തി വലുതാക്കി അരങ്ങിൽ പ്രതീക്ഷിച്ച് അണിയറയിലേക്ക് സ്വയം പിൻവാങ്ങുന്ന പിതാവിനെയാണ്. ഒത്തിരിയേറെ ത്യാഗങ്ങളും തിക്താനുഭവങ്ങളും സഹനങ്ങളും വിരഹവേദനകളും സങ്കടങ്ങളും ചുമലിലേറ്റി ജീവിച്ചതിനൊടുവിൽ സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ഞാൻ എൻ്റെ കടമ ചെയ്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:19 വിശുദ്ധ യോസേ പിതാവിനെ നീതിമാനായി വാഴ്ത്തുന്നു. മറ്റുള്ളവർക്ക് അർഹിക്കുന്നത് തക്ക സമയത്ത് നൽകുന്നവൻ എന്നതിലുപരി ദൈവിക കരുണയോളം എത്തി നിൽക്കുന്ന നീതിയായിരുന്നു വിശുദ്ധ യോസേ പിതാവിൻ്റെത്. പരിശുദ്ധ മറിയത്തോട് യോസേ പിതാവ് കാണിച്ച നീതി മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിലെ മാനുഷികമായ വാക്കുകൾക്ക് മുൻതൂക്കം നൽകാതെ സ്വയം നിശബ്ദത വരിച്ച് ദൈവിക സ്വരം ആരാഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. ആധുനിക ലോകത്തിലെ പേരിനും പ്രശസ്തിക്കും പരക്കം പായുന്ന ഏവർക്കും വിശുദ്ധ യോസേ പിതാവ് മാതൃകയാണ്. ഒന്നാമതായി ദൈവിക സ്വരത്തിന് കാതോർക്കുന്ന വ്യക്തിത്വം. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോസേ പിതാവിനെ ജീവിതത്തിൽ ഉടനീളം ദൈവിക സ്വരത്തിന് കാതോർത്തുകൊണ്ട് അതനുസരിച്ച വ്യക്തിയായിരുന്നു. രണ്ടാമതായി, കുടുംബങ്ങളുടെ കാവൽക്കാരനാണ്, സംരക്ഷകനാണ്. പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയും ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പരിപാലിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് കുടുംബത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മൂന്നാമതായി, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. തൻ്റെ ഭാര്യയെയും മകനെയും പരിപാലിക്കാൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വം വിശുദ്ധ യോസേ പിതാവിൽ നിറഞ്ഞു നിന്നിരുന്നു. നാലാമതായി, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ്. നിത്യബ്രഹ്മചാരിയായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ച നീതിമാനായിരുന്നു. അഞ്ചാമതായി, ആഴമായ മൗനത്തിൻ്റെ ഉടമയായിരുന്നു. ശബ്ദകോലാഹലങ്ങളുടെ ഈ ലോകത്ത് നിശബ്ദതയിലായിരിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. നമുക്ക് പരിശുദ്ധമായ മൗനത്തിൻ്റെ ഉടമകളായി തീരാം. വിശുദ്ധ യോസേ പിതാവിൻ്റെ ജീവിതത്തിന് നിറഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങളെ നമുക്ക് അനുകരിക്കാം, വിശുദ്ധരാകാം. അതിനായി യോസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.